നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിഷയം. ലോകം ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിലും മറ്റ് കെമിക്കൽസ് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതിലും ഭക്ഷണക്രമങ്ങളിൽ അത്യസാധാരണമാം വിധത്തിൽ നോൺ വെജിറ്റേറിയനും ലിക്കറുമെല്ലാം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ലോകത്തിലെ എല്ലാവരും ഓർമ്മിക്കേണ്ടത് 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുണ്ട്. അവയ്ക്ക് ലോകത്തിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ആ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെയും അസുഖങ്ങൾ വരാതിരിക്കാനും വന്നാൽ അത് ശരീരമെക്യുപ്പ് ചെയ്യാനും സാധിക്കുന്നു എന്ന വലിയ അറിവ് മനുഷ്യനുണ്ടായിട്ടും മനുഷ്യൻ 3 കാര്യങ്ങളിൽ അസാധാരണമാം വിധത്തിൽ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നു, തകർക്കുന്നു. അതിനെ ശരിയാക്കണമെങ്കിൽ 3 വഴികളാണുള്ളത്. നിർബന്ധമായും നമ്മളത് അറിയണം. 1. നമ്മളുടെ ആഹാര രീതികൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് ശരീരത്തിന് ഏറ്റവും യോജിച്ചതാക്കുക. സസ്യാഹാരം, അരി, ചോറ് അല്ലെങ്കിൽ അതുമായി ചേർന്ന ചോളം, ഗോതമ്പ്, ഏത് കഴിച്ചാലും അത് പ്രകൃതി മനുഷ്യനെ ദഹിപ്പിക്കാൻ പാകത്തിനുള്ള 21 അടി നീളമുള്ള ഇൻഡസ്റ്റൈനിലൂടെ കടന്നു പോകുമ്പോൾ അത് ദഹിച്ച് ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാനുള്ളതാണ് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ. അതാത് ദേശത്തിനും കാലത്തിനും അനുസരിച്ചിട്ട് മനുഷ്യൻ തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതുണ്ടാക്കിയതാണ്. നമ്മളുടെ ഭക്ഷണം അത് ശരീരത്തിന് യോജിച്ച വിധത്തിൽ, ശരീരത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ, ശരീരത്തിന് പാചകം ചെയ്ത ഭക്ഷണം അത് നല്ല രീതിയിൽ ദഹിപ്പിച്ച് സ്വീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് നമ്മളുടെ നാട്ടിലുള്ളത്. കേരളീയർക്ക് പ്രത്യേകിച്ചും എത്രയോ അത്യുജ്വലങ്ങളായ ശരീരത്തിന് ഏറ്റവും യോജിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ നിറഞ്ഞിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ലോകത്തിൽ വളരെ വളരെ അധികം ഇത്രയും ന്യൂട്രീഷൻ ഉള്ളതും വെറൈറ്റി ഉള്ളതും ഏറ്റവും അനുയോജ്യവുമായിട്ടുള്ള ഭക്ഷണം അത് തരുന്ന അനവധി സംസ്ഥാനങ്ങളിലെ രാജ്യങ്ങളിലെ കേരളം തീർച്ചയായിട്ടും വളരെ വളരെ മുമ്പിലാണ്. നമ്മളുടെ പഴങ്ങൾ, നമ്മളുടേതായിട്ടുള്ള വെജിറ്റബിൾ ഇലക്കറികൾ, കായ്കറികൾ, പഴക്കറികൾ, ഇങ്ങനെയുള്ളതെല്ലാം ഏറ്റവും ഉജ്ജ്വലമാണ്. അത് നല്ല രീതിയിൽ സംസ്കരിച്ച് വേവിച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളും കേരളത്തിലെ ജനത, ഭാരതത്തിലെ ജനത തന്നെത്താൻ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 1. അതിലൂടെ പോവുക. നമ്മളുടെ ശരീരത്തിന് ചേർന്ന ഭക്ഷണം മതി നമുക്ക്. മറ്റ് ജന്തുക്കളുടെ ചോരയും ഇറച്ചിയും എല്ലും മുള്ളും ഇതെല്ലാം കൂടി ചേർന്ന് അകത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരത്തിന് ചേർന്നതാണോ ചിന്തിച്ചതിന് ശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യാം. 2, നമ്മുടെ പാനീയങ്ങൾ. ലിക്കർ കഴിക്കുന്ന ധാരാളം പേരുണ്ട്. ശരീരത്തിന് ചേരാത്ത പാനീയങ്ങൾ കഴിക്കുന്ന ധാരാളം പേരുണ്ട്. അത് ഒരു തരത്തിലെ ജീവിതത്തിൻ്റെ ഫാഷനായി തീർന്നിരിക്കുകയാണ്. ഓണക്കാലത്ത് പോലും എത്രയോ കോടി രൂപയുടെ ലിക്കർ, ക്രിസ്മസ് കാലത്ത്, അതുപോലെ മുസ്ലിങ്ങളുടെ ആഘോഷവേളയിൽ എല്ലാം ഇന്ന് നമുക്കൊരു ലിക്കറിൻ്റെ സംസ്കാരമാണ്. ലിക്കറിൻ്റെ കൂട്ടത്തിൽ നോൺ വെജിറ്റേറിയനും, നോൺ വെജിറ്റേറിയൻ്റെ കൂട്ടത്തിൽ ശരീരത്തിന് ചേരാത്ത പല ഹോറിബിളി എരിവും പുളിയും എല്ലാം ഉള്ളത് കൂടി ചേർത്ത് ഒരു തരത്തിൽ ലഹരിയായിരിക്കുന്നു. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേരുന്നതാണ് ഡ്രഗ്സ്. ഒരു തലമുറ തന്നെ അതിനടിമപ്പെടുന്നു. ഇതെല്ലാം നമ്മളുടെ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ സമയമാകുമ്പോൾ കുറേ വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കും. ഇന്ന് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് കേരളത്തിൽ വളരെ കൂടുതലാണ്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഡയബറ്റിക്സ് വിവരണാതീതമാം വിധത്തിൽ ഷോക്കിംഗ് ആണ്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ക്യാൻസർ, വെറൈറ്റി ഓഫ് ക്യാൻസറുകൾ എല്ലാം കേരളത്തിൻ്റെ ഈ ഭക്ഷണ ശൈലിയിലുണ്ടായ വലിയ മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. കുറേയൊക്കെ, എല്ലാം അങ്ങനെ ആവില്ല, കുറേയൊക്കെ. നമ്മൾ കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് മുതൽക്ക് സിസേറിയനാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ
ഒരു പെർസെൻ്റോ രണ്ട് പെർസെൻ്റോയിൽ കൂടുതൽ സിസേറിയൻ നടത്താനുള്ള പെർമിഷൻ ഇല്ല. നോർമൽ ഡെലിവറി മാത്രമേ അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ളൂ. വളരെ റിസ്ക്കാണെന്ന് ഡോക്ടർമാർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മൂന്ന് നാല് ഡോക്ടർമാരുടെ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്താലേ സിസേറിയൻ പതിവുള്ളൂ ചൈനയിൽ. പക്ഷേ ഇവിടെ 60-65-70% വരെ ഡോക്ടർമാർക്ക് കമ്മീഷൻ കിട്ടാനും ഹോസ്പിറ്റലിന് പരമാവധി പൈസ ഉണ്ടാക്കാനും കുറേയധികം മനുഷ്യനെ പിഴിഞ്ഞ് ചൂഷണം ചെയ്യാനുമായിട്ട് സിസേറിയനിലേക്ക് പോകുന്നത് നമുക്കറിയാൻ സാധിക്കും. വേണ്ടതിനും വേണ്ടാത്തതിനും സർജറി നടത്തുക, വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്നുകൾ കൊടുക്കുക. ആ സർജറിയിൽ 70-80% ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് അറിയുക. ഇത് ഈ മൂന്നെണ്ണം, ഒന്ന് നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന അസാധാരണ വ്യതിയാനം, രണ്ട് നമ്മുടെ പാനീയങ്ങളിലുണ്ടാകുന്ന ഡ്രഗ് ഉൾപ്പെടെയുള്ളത് കലക്കുന്ന ലിക്കർ കഴിക്കുന്ന സംസ്കാരം, മൂന്ന് നമ്മളുടെ സർജറി. അത് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ സർജറിയാണ് എന്ന ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. സർജറി നടത്തിയാൽ പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന ധാരണയാണ് നമുക്കുള്ളത്. പലപ്പോഴും പ്രകൃതി തന്നിരിക്കുന്ന ശരീരത്തിൽ സർജറി നടത്താതെ തന്നെ പല പല അസുഖങ്ങളും മാറിക്കിട്ടുന്ന ലെവലിലേക്ക് നമ്മളുടെ ശരീരത്തിന് കപ്പാസിറ്റി ഉണ്ട്. മറ്റ് മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഈ സർജറി എന്നുള്ളത് പതിവിൽ വളരെ വിരളമായിട്ട് മാത്രമല്ലേ. മൃഗങ്ങൾക്ക് സിസേറിയനുള്ളൂ, സർജറിയുള്ളൂ, എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇത്രയും സിസേറിയനും ഇത്രയും സർജറിയും വേണ്ടി വരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കാം. ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി പറയാനുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്ന്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ള ആൾ, അത് മുഴുവനും പക്കാ കെമിക്കലുകളാണ്. നമ്മളുടെ മരുന്നെന്ന് പറയുന്നത് കെമിക്കലുകളാണ്. അത് ശരീരത്തിൽ ഒന്നുകിൽ എവിടെയെങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യും, അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കും, അതല്ലെങ്കിൽ ശരീരം ആ കെമിക്കലുകളെ ദഹിപ്പിക്കില്ല, അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ ശരീരത്തിൽ തന്നെ ഉണ്ടാവും. ആ മരുന്നുകൾ ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മളുടെ അസുഖം, മിക്കവാറുമുള്ള അസുഖങ്ങൾ എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുന്നു, അത് ഈ മരുന്നുകൾ കഴിക്കാതെ തന്നെ ശ്രദ്ധയോടുകൂടി, ഡിവോഷൻ ഡെഡിക്കേഷനോടുകൂടി നമ്മൾ കർമ്മ മണ്ഡലത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, നമ്മളുടെ ശ്രദ്ധ മാറ്റുകയാണെങ്കിൽ, നമുക്ക് ഈ രോഗങ്ങളുടെ പല പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. വലുതായിട്ട് മരുന്നൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് മാറ്റത്തിന് വിധേയമാകാൻ സാധിക്കും. നമ്മളുടെ ഡോക്ടർ മാധവൻകുട്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ ഒരിക്കൽ പറഞ്ഞ മാതിരി, തലവേദനയുണ്ട്, നിങ്ങൾ പാരാസെറ്റമോളോ അനാസിനോ സാരഡോണോ കഴിച്ചാൽ 14 ദിവസം കൊണ്ട് അസുഖം മാറും, കഴിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് അസുഖം മാറും. ഇതൊരു ഡോക്ടർ പറഞ്ഞതാണ്. പല മരുന്നുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, പല രോഗങ്ങളുടെയും സർജറി ഒഴിവാക്കാൻ സാധിക്കും, പല രോഗങ്ങൾക്കും ആവശ്യമില്ലാതെ ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിന് മറ്റ് മൃഗങ്ങളുടെ ശരീരത്തിന് പോലെ സെൽഫ് ക്യൂറിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ കുറേ ചെറിയ കാര്യങ്ങൾ, വയറുവേദനയ്ക്ക് ഇപ്പോൾ കുറച്ച് കായം കലക്കി കുടിക്കുക, പണ്ടുള്ളവരുടെ ഉണ്ട്, ഒന്നും കെമിക്കലല്ല, ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. തലവേദന എടുക്കുമ്പോഴത്തേക്കും, വയറുവേദന എടുക്കുമ്പോഴത്തേക്കും, നെഞ്ചു വേദന എടുക്കുമ്പോഴത്തേക്കും, കാലുവേദന എടുക്കുമ്പോഴത്തേക്കും, ചില ചെറിയ അസുഖങ്ങൾ വരുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഒന്നുകിൽ അതിനെ ഇഗ്നോർ ചെയ്യുക, കുറേ കാലം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചില മരുന്നുകൾ കഴിക്കുക, വേണ്ടാത്ത കെമിക്കൽ കഴിച്ച് ശരീരത്തിനെ തകർക്കുമ്പോൾ ഓർമ്മിക്കുക, ഈ ശരീരത്തിന് താങ്ങാൻ സാധിക്കുന്ന ടോർച്ചർ അത് വളരെ പ്രോബ്ലമാറ്റിക്കാണ്, വളരെ പ്രോബ്ലമാറ്റിക്കാണ്. ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ഭക്ഷണം ആവശ്യത്തിന് കഴിക്കുക. ലിക്കർ കഴിക്കുന്നതും ഡ്രഗുകൾ കഴിക്കുന്നതും നമ്മളുടെ ശീലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് ശരീരത്തെയും ലിവറിനെയും ഹാർട്ടിനെയും ബ്ലഡ് പ്രഷറിനെയും അസാധാരണമായ വിധത്തിൽ സ്വാധീനിക്കുന്നു എന്ന് ഓരോ മലയാളിയും അറിയുക. മൂന്നാമത്തേത്, വേണ്ടതിനും വേണ്ടാത്തതിനും സർജറി നടത്തിയിട്ട് നമ്മുടെ ശരീരത്തെ പ്രകൃതി നമുക്ക് തന്നതിനേക്കാൾ ഹോറിബിളായിട്ട് കൈകാര്യം ചെയ്ത് ആ സർജറിയിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എൻ്റെ ഭാര്യയ്ക്ക് 7 സർജറി നടത്തി, 7 ഫെയിലിയർ ആയിരുന്നു, കാരണം അവളുടെ വേദന സഹിക്കാൻ എന്ത് വേണമെങ്കിലും നടത്താം എന്നുള്ള രീതിയിൽ അത്രയ്ക്കും വേദനിച്ചിട്ടാണ്. പക്ഷെ ആ സർജറി എല്ലാം വേദന കൂട്ടിയതേ ഉള്ളൂ. പ്രസിദ്ധമായ ഹോസ്പിറ്റലിലാണ് സർജറി നടത്തിയത്, ഓർമ്മിക്കുക. തിരുവനന്തപുരത്തെ PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ SUT ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്തെ അതുപോലെ തന്നെ ഇവിടത്തെ നമ്മുടെ Lakeshore ഹോസ്പിറ്റല്, അമൃതാനന്ദമയുടെ കീഴിലുള്ള ഹോസ്പിറ്റലുകൾ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ 7 സർജറി നടത്തിയത്. ഓർമ്മിക്കുക, അത്രയും വേദന അനുഭവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ്.
ആ സർജറി എല്ലാമാണ് അവസാനം വേദനയുടെ ക്ലൈമാക്സിലേക്ക് എത്തിച്ചത്. അതുപോലെ മരുന്നുകൾ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കുക. ലാസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ശരീരത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഒരു 75-80-85-90% ശരീരത്തിന് എക്യുപ്പ് ചെയ്യാൻ സാധിക്കും. ശരീരത്തിന് അത് ചികിത്സിക്കാൻ തന്നെ സാധിക്കും. മറ്റേത് മൃഗങ്ങൾക്കുമുള്ള ഗുണങ്ങൾ, കപ്പാസിറ്റികൾ, ശരീരത്തിൻ്റെതായിട്ടുള്ള സെൽഫ് ക്യൂറിങ് മെക്കാനിസം നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറെ കണ്ട്, വേണ്ടതിനും വേണ്ടാത്തതിനും കെമിക്കൽ അടിച്ച് കയറ്റി, വേണ്ടതിനും വേണ്ടാത്തതിനും ഞാൻ രോഗിയാണെന്ന ധാരണയും വെച്ചുകൊണ്ട്, ഞാനൊരു അസുഖമുള്ള ആളാണ്, രോഗിയാണ്, എനിക്ക് അനങ്ങാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇരിക്കാനേ പാടുള്ളൂ, കിടക്കാനേ പാടുള്ളൂ എന്നുള്ളതൊക്കെ കുറേയൊക്കെ മാറ്റി വെച്ച് യഥാർത്ഥത്തിൽ നല്ലോണം പ്രവർത്തിക്കുക, കർമ്മനിരതരാവുക, ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മനസ്സ് വേവലാതിപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ശരീരത്തിന് മരുന്നുകളിലൂടെ, സർജറികളിലൂടെ, ഭക്ഷണത്തിലൂടെ, അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ളത് കഴിക്കുന്നതിലൂടെ ഏൽക്കേണ്ടി വരുന്ന ആഘാതമാണ് മറ്റ് മൃഗങ്ങളെക്കാൾ മനുഷ്യ ശരീരത്തിന് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. ജീവചൈതന്യമുള്ള ക്ഷേത്രത്തെ പരമപവിത്രമായി തന്നെ സംരക്ഷിക്കുക. നല്ല ഭക്ഷണം, നല്ല പാനീയങ്ങൾ, അത്യാവശ്യമാണെങ്കിൽ മാത്രം സർജറി, അത്യാവശ്യമാണെങ്കിൽ മാത്രം മരുന്നുകൾ, വേണ്ടതിനും വേണ്ടാത്തതിനും ഞാൻ രോഗിയാണെന്ന ധാരണ മാറ്റുക, വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറെ കാണണം എന്ന ധാരണ മാറ്റുക, വേണ്ടതിനും വേണ്ടാത്തതിനും ഓവറോൾ ചെക്കിംഗ് 5000 രൂപയ്ക്ക് നടത്തിത്തരുമെന്ന ധാരണ മാറ്റുക, വേണ്ടതിനും വേണ്ടാത്തതിനും എനിക്ക് രോഗമുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. കുറേയൊക്കെ ആത്മവിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോവുക. ഇതിൻ്റെ അർത്ഥം മോഡേൺ മെഡിസിൻ മോശമാണെന്നോ സർജറി ചെയ്യരുതെന്നോ മരുന്ന് കഴിക്കരുതെന്നോ ഒന്നുമല്ല. വളരെ വളരെ ഇന്നെവിറ്റബിളി അത്യാവശ്യമാണെങ്കിൽ മാത്രം മരുന്ന് കഴിക്കലും ഡോക്ടറെ കാണലും ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട്, രോഗമെല്ലാം മൂർച്ഛിച്ച് ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ അന്ന് ചികിത്സിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെ വളരെ പെട്ടെന്നൊന്നും ഒരു രോഗവും നമ്മളെ കീഴ്പ്പെടുത്തില്ല, വളരെ പെട്ടെന്നൊന്നും ഒരു രോഗവും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തില്ല നമ്മൾ ധൈര്യമുള്ളവരാണെങ്കിൽ. അഥവാ പെട്ടെന്ന് രോഗം വന്നു, പെട്ടെന്ന് കീഴ്പ്പെടുത്തിയെങ്കിൽ ഡോക്ടറെ കണ്ടാലും ഒരേ എഫക്റ്റ് തന്നെ ഉണ്ടാവുക. പെട്ടെന്നൊരു രോഗം വന്നു, പെട്ടെന്ന് നമ്മളെ കീഴ്പ്പെടുത്തി എങ്കിൽ അതിനെ പെട്ടെന്നുള്ള ഒരു സർജറി കൊണ്ടോ ഇതുകൊണ്ടോ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. റയർ കേസിൽ സാധിക്കുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല, അതിനൊന്നും അവഹേളിച്ചതല്ല. മോഡേൺ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളോട് ഒന്നും എതിരായിട്ടോ അല്ലെങ്കിൽ അവയോടുള്ള പുച്ഛം കൊണ്ടോ പറഞ്ഞതല്ല, വിവരിച്ചതല്ല. നമ്മൾ അറിയണം, ഇന്ന് കേരളത്തിൽ എവിടെ പോയാലും രോഗികളുടെ എണ്ണവും രോഗികളെയുമാണ് കാണാൻ സാധിക്കുന്നത്. കാരണം എനിക്ക് രോഗമുണ്ടെന്ന ധാരണയാണ് നമ്മളെ കീഴടക്കിയിരിക്കുന്നത് എന്നുകൂടി. ഈ ശരീരത്തിന് പല 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 തരത്തിലുള്ള രോഗങ്ങളെ ഈ കീഴടക്കാൻ ശരീരത്തിന് കഴിവുണ്ടെന്നുകൂടി അറിയാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.